എന്നിലെ നിനക്കൊക്കെ പാവപ്പെട്ടത് മാത്രമല്ലേ കളിയാക്കാൻ പറ്റുള്ളൂ, നിന്റെ ഒപ്പമുള്ള യൂട്യൂബേഴ്സിനെ ഒക്കെ നിനക്ക് തൊടാൻ പോലും പറ്റത്തില്ലല്ലോ എന്നുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ പണ്ട് മുതലേ കാണുന്നതാണ്. അപ്പൊ അത് കാരണം നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന ആരാണ് നിങ്ങൾക്ക് അറിയാം. എന്നാലും വീഡിയോ ആദ്യം ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ച് ഡൂപ്പ് ആയിരിക്കും എന്ന്. ഒരാളെ പോരാ ഏഴ് പേര് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അങ്ങനെ ചെയ്തായിരുന്നു. എനിക്ക് കമന്റ് സെക്ഷനിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാ മുതൽ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് കുറെ സാധനങ്ങൾ കുത്തിപ്പോക്കുന്നുണ്ട് ഷസവിന്റെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, എന്തേലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് പറഞ്ഞുതരും കേട്ടാ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മര്യാദക്ക്? മര്യാദക്ക് പഠിച്ചൂടെ നിങ്ങക്ക്? മര്യാദക്ക് പഠിച്ചൂടെ നിങ്ങക്ക്? അല്ലേ, മര്യാദക്ക് പഠിച്ചൂടെ നിങ്ങക്ക്? അലബലാദി അല്ല, ഷെയ്ഖ് അൽ ബലാദീൻ. ഞാൻ ഇതുവരെ ആരെയും ഉമ്മാനും പാപ്പാന്നും വിളിച്ചിട്ടില്ല. ഇനിയിപ്പോ പാപ്പാന്ന് വിളിക്കാൻ ആളെ കിട്ടിയില്ലേ? ഉമ്മയും പാപ്പയും അങ്ങനെ വിളിക്കാൻ എനിക്കിഷ്ടാണ്. എന്റെ മോനെ നാളെ കണ്ട ഡയലോഗ് ഒന്നും വേണ്ട. ഓ, കുറുമ്പന്റെ കുറുമ്പ് കൂടുന്നുണ്ട്, നാണിക്കുന്നു. അന്നേ പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യണ്ടെന്ന്? പറഞ്ഞില്ലേ അതൊന്നും ചെയ്യണ്ടെന്ന്? അന്നേ പറഞ്ഞല്ലേ ഇങ്ങനൊന്നും ചെയ്യണ്ടെന്ന്? എന്നിട്ടും നീ എന്തിനാ അതൊക്കെ ചെയ്തേ? അനുഭവിച്ചോ? അനുഭവിച്ചോ? കൊറേണ്ണം കുത്തി പൊങ്ങുന്നുണ്ട്, നീ കൊറേ പൊങ്ങാനുണ്ട്. അവസാനം അടിപൊളിയാണ്. തുടക്കം ഇച്ചിരി പശകിയെങ്കിലും അവസാനം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, കാണിച്ചുതരാം. യോ മാൻ, എന്തോ തുടക്കം കാണുമ്പോൾ ഒരു ഇച്ചിരി വളിപ്പായിട്ടൊക്കെ നമുക്ക് തോന്നിയെങ്കിലും ഒടുക്കം നല്ല കിടിലനായിട്ടുണ്ട്. കാണുന്നുണ്ടോ ഈ വീഡിയോ? വിളിച്ചിരുന്ന് കാണുന്നുണ്ടെങ്കിൽ കമന്റ് പോസ്റ്റിലേക്ക് ഒന്നും വരരുത്, അവിടെ ഇരുന്ന് കണ്ടേക്കണം. അമ്മി എന്നാ എന്നാ പറ്റി സമ്മതിക്കണം. ശസത്തിനേക്കാളും തൊലിക്കത്തി ഉണ്ട്, ചിരിച്ചിട്ട് വയ്യ. അല്ല, എനിക്കറിയാൻ പാടില്ലാത്ത ഒന്ന് ചോദിക്കുക, പണിയൊന്നും ഇല്ലേ? ഇന്ന് പണിയെടുത്ത വീട്. ചേട്ടനോടല്ല ചോദിച്ച, ഇന്ന് പണിയെടുത്ത വീട്. പറ ഇന്ന് പണിയെടുത്ത വീട്. ഈ പുള്ളിക്കാരന്റെ പ്രത്യേകത വെച്ചാൽ ഈ പുള്ളിക്കാരൻ പറയുന്ന കാര്യം മൂന്ന് നാല് തവണയെങ്കിലും പറയും, റിപ്പീറ്റേഷൻ. ഇന്ന് പണിയെടുത്ത വീട്. ഇപ്പൊ കമന്റ് ബോക്സിലെ ആൾക്കാർ ഇത് തന്നെയാണ്. അപ്പൊ ഇത് തുണിഞ്ഞിറങ്ങിയാണ് എല്ലാരും കൂടി. എന്നാ പറ്റി പൊള്ളിയോ? എക്സ്പ്രഷൻ നോക്കിക്ക്, കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്നതായിക്ക്. എങ്ങനെ സാധിക്കുന്നുണ്ടോ ഇതൊക്കെ? ശസ്ത്രത്തിനേക്കാളും തൊലിക്കൊട്ടിയുണ്ട് കേട്ടോ. അഭിനയിച്ചങ്ങോട്ട് മേരിക്കുവാണ് എല്ലാം കൂടി. എടുത്ത് നോക്കട്ടെ സുഹൃത്തുക്കളെ, നമുക്കൊരു സന്തോഷ വാർത്ത. നമ്മളെ ക്യാമറ ഓൺ ചെയ്യട്ടെ. തേങ്ങ ചെറിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫിറോസ് കമ്മിറ്റിയാളുടെ റേഷൻ കടയുടെ അടുത്ത് പാടൂര് ഒരു തേങ്ങ ചെറിയ കൊടുക്കുന്ന കട തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് തേങ്ങ ചെറിയ വാങ്ങിക്കുക, എളുപ്പമാണ്. പിന്നല്ല, ഉള്ള തേങ്ങ എടുത്ത് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാം. ഫ്ലൈറ്റ് കിട്ടുമോ? എന്തോ ഒരു കിലോ തേങ്ങാപ്പൊടി
ചെറിയത് വാങ്ങിക്കുകയാണെങ്കിൽ 120 രൂപ. ഇതിന് വലിയ പ്രൊമോഷനെ കടക്ക് കിട്ടാനില്ല. അല്ല ആങ്കിളെ, ഈ ഈ ഫോൺ എന്തിനാ ഇങ്ങനെ വിളിച്ചേക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ചെയ്യണ്ടെന്ന്. ആ കീറി കൂട്ടി തുടച്ചപ്പോഴേക്കും മാജിക് കംപ്ലീറ്റ് ആയി. ഷോ ഒന്നാലോ അത് എവിടെ പോയി? ഇതിന്റെ ട്രിക്ക് കണ്ടുപിടിച്ചിരുന്നവർക്ക് ലൈഫ് ടൈം ഷട്ടിൽ കുറച്ചു. ഇതൊന്നും അല്ല മാജിക്, ഇതിലും കിട്ടുന്ന മാജിക് ഒക്കെ ഉണ്ട്. അങ്ങനെ പറ്റുമോ? കണ്ടോ, ചെറിയ കളിയൊന്നല്ല, കത്തിയാണ് കുത്തി കയറ്റുന്നത്. അത്രയും വലിയ മാജിക്ക് കാണിക്കോ? മുക്കറ ഇടാ നിങ്ങളൊക്കെ. കിട്ടു, ഇനി എന്നാ കാണാനുള്ളത്? ഇതും കൂടി കണ്ടിട്ട് വേണം മരണമടയാ. എന്നിലെ പരിമളം, ജാസ്മിൻ പെർഫ്യൂം. വാവ്, എന്നിലെ പരിമളം. അങ്ങോട്ട് ഉയരത്തിൽ ഏതോ വാട്ടിയാലായ കൈ പിടിച്ചിട്ട് അടിച്ച് കിളിഞ്ഞിരിക്കുക, എന്നിട്ട് പറയുക എന്നിലെ പരിമളം, ജാസ്മിൻ പെർഫ്യൂംസ്. ജാസ്മിൻ പെർഫ്യൂം, ഈ അമ്മച്ചി പുതിയ അഡ്മിഷൻ ആണ് നമ്മുടെ റീൽസിലെ. അധികം വൈകാണ്ട് നമ്മുടെ ചാനലിലൂടെ ഒക്കെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഐ ലവ് ഇറ്റ്. എന്നിലെ പരിമളം, ജാസ്മിൻ പെർഫ്യൂം. എന്നിലെ പരിമളം, ജാസ്മിൻ പെർഫ്യൂം. എന്നിലെ പരിമളം, ജാസ്മിൻ പെർഫ്യൂം. ഇതിന്റെ അടിയിൽ കുറെ പെണ്ണുമ്പുള്ളവരോ എന്ന് വെച്ചാൽ പറയാണ്, ഇത്രയും പ്രായമായില്ല തള്ളേ, നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഒതുങ്ങിക്കൂടെ, ഒരു പ്രായം കഴിഞ്ഞാൽ ഒതുങ്ങണോ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് ഇടുന്ന കുറച്ച് ആന്റിമാരെ ഞാൻ കണ്ടു. ഐ ലവ് ഇറ്റ്. അതായത് കുരുടൻ ബദലിനെ കളിയാക്കുന്ന പോലെ ആന്റിമാർ കടന്ന് കരയുക. ഐ ലവ് ഇറ്റ്. നിങ്ങൾ ഈ പ്രായമാകുമ്പോ ഇതൊക്കെ തന്നെ കാണിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്ത ഒരാൾക്ക് വയ്യാത്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരു തെലുങ്ക് പെണ്ണ്. അത് വയ്യാത്തതാണോ അതോ റീച്ചിന് വേണ്ടി ഇപ്പൊ എന്തും കാണിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്? അത് കാരണം ഡൗട്ടായിപ്പോയി. ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞതാണ്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാനത് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഇത് കമൻറ്റ് ചെയ്തിട്ടിരിക്കേണ്ട ആവശ്യമില്ല. എനിവേ, നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. എന്നിട്ടും നീ എന്തിനാ? അതാണെങ്കിലും സ്വാതി വിജയൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. കീപ് ഗോയിങ്. എൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫുള്ള് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളുടെ നല്ലതായിരിക്കും. ബൈ ഫോർ നൗ.